friends, this is Linda Sanosh and welcome back to our channel Trends and Vlogs. ഇന്നു നമ്മൾ വന്നിട്ടുള്ളത് ഇരിഞ്ഞാലക്കുട ജില്ലയിലെ കാക്കുതുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ല കാക്കുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് സീഷോർ എന്ന് പറഞ്ഞ ഒരു നഴ്സറി ഫാം പിന്നെ ചെറിയൊരു പാർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ശുഭയാണ് നമുക്ക് വീഡിയോ എടുത്തു തരണേ. അപ്പോൾ എന്തായാലും ആളുടെ ചാനലിൽ ഓൾറെഡി ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ചാനലൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സുമാക്കി ഫാമിലി എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇടാനൊന്നും പറ്റുമെന്ന് തോന്നണില്ല, കാരണം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കമൺ. ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബോട്ടിംഗ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, എനിക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമൊക്കെയാണ്. അല്ലേ, ഞാനില്ല, നിങ്ങൾ നോക്കോ പിള്ളേർസ്, കുട്ടികളെല്ലാവരും പോയിട്ട് വരൂ. അപ്പോൾ ഇതേ നമ്മൾ ആദ്യം തന്നെ ഈ കാറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ടും ബഹളമൊക്കെ ആയിരുന്നു. കുറച്ചൊരു ഒരു ഫ്ലോ വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. എനിക്ക് പിന്നെ ഉണ്ണിയുള്ളതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഉണ്ണീനെ പിടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് കറക്റ്റായിട്ട് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു. പെട്ടെന്നിട്ട് വെട്ടിക്കാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയായി ശരിയായി വന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു തുടങ്ങി. പക്ഷേ അപ്പോഴേക്ക് അതിൻ്റെ സമയം കഴിഞ്ഞു, കുട്ടികളെ കഴിഞ്ഞുപോയി. പോകുണ്ട്, ആ ഒട്ടകം ദൈവം വായ തുറക്കണു എന്നാ കണ്ടോ, ഒട്ടകം വായ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒട്ടകം എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പല പല പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വിവിധ തരത്തിലുള്ള ഞങ്ങളുടെ സെൽഫികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ കണ്ടത് കോഴികളാണ് കേട്ടോ. പലതരത്തിലുള്ള കോഴികളുണ്ട് കണ്ട. നമ്മുടെ കളക്കമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മ അത്രയും കിട്ടുന്നില്ല അതൊക്കെ എന്താണെന്നുള്ളതൊന്നും. അപ്പോൾ ഗിനിക്കോഴിയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇതൊക്കെ എന്തുതരം കോഴികളാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളെപ്പോലെ തന്നെ പലതരത്തിലുള്ള കോഴികൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ എമു ആണെന്നാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവരെയൊക്കെ കണ്ടു. ഇവരും കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളായിട്ട് സഹകരിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് അതിൻ്റെ പ്രത്യേകം ഒരു താല്പര്യമുണ്ട്. ഓക്കെ, ഇതേ അവർ കണ്ട നമ്മളുടെ അടുത്തേക്ക് വന്നത് കണ്ട. ഇപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ തല നോക്കിട്ട് ഒരാൾ പോയി. ഇനിയിപ്പോൾ മറ്റേ എൻ്റെ പുറകെ തന്നെ പോവും. ഒട്ടകം കഴിഞ്ഞിട്ട് നമ്മൾ കുതിരയുടെ സെക്ഷനായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിനിടയ്ക്ക് വിട്ടുപോയി ഇടാനായിട്ട്. അപ്പോൾ അതേ പല ഫേസ് കട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഫേസ് കട്ട് മീൻസ് പല കളറുകളുള്ള നോക്ക് കാണിക്കുന്നത്. ഇങ്ങനത്തെ ഓരോ വികൃതികളൊക്കെ മുറ്റങ്ങളിൽ ഉണ്ടായിരുന്നു. അടുത്ത ആൾ ഭയങ്കര ശാന്തനായിരുന്നു. അടുത്തത് നമ്മളിത് കഴിഞ്ഞിട്ട് പോയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. അവരുടെ അടുത്തേക്കാണ്, ഇവരുടെ അടുത്ത് ഞാൻ കുറച്ചധികം നേരം സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. തിരിച്ചു വരുമ്പോഴൊക്കെ അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മളുടെ ഡാഷ് ആണ്. അതിന് മുമ്പ് കണ്ടത് നാടനാണെന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. അപ്പോൾ അത് ഇനി അടുത്തത് നമുക്കൊരു തോന്നുന്നുണ്ട്. എന്നിട്ടാണ് അയ്യോ ഇത് ഹണ്ടിങ് ഡോഗ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ പെട്ട ആൾക്കാരാണ് അത്. ഇത് നമ്മളുടെ പുലിക്കുട്ടൻ റോട്ടുക്കുട്ടൻ കിടന്നുറങ്ങുകയാണ്. ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക. ആരും വന്നാലും ഒരു അച്ഛനൊക്കെ ഉണ്ടാക്കില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇതേ കിടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ലാബ് ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആൾക്കാർ വന്ന വഴിക്ക് വേഗം ദേ ചാടി എഴുന്നേറ്റ് വന്ന് പരിചയപ്പെടാനും നമ്മുടെ കൂടെ കളിക്കാനൊക്കെ ആൾ നിന്നു കേട്ടോ. അപ്പോൾ ആൾ നല്ല മിടുക്കം കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ എനിക്ക് എപ്പോഴും ഡോഗ്സിന് എനിക്ക് എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തത് ഇവിടെ ബുള്ളിക്കുട്ടനാണ്. അമേരിക്കൻ പുള്ളിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആളും ഇതേ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതേ കണ്ടോ വാലക്കാട്ടി നമ്മളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അധികം അങ്ങോട്ട് തൊണ്ടാൻ പോയില്ല, കാരണം വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത് ശരിയല്ല
എന്നുള്ളൊരു ചിന്താഗതിയും കൂടി ഉള്ളതുകൊണ്ട് ഞാനങ്ങോട്ട് അധികം പോയൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് വേറെ ആൾ നമ്മുടെ റോട്ടന്നെയാണ്. ഇവിടെയും ഞാൻ വലുതായിട്ട് കളിക്കാനൊന്നും പോയില്ല. അടുത്തത് നമ്മൾ കുറച്ച് പപ്പീസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇത് ഡോബർമാൻ്റെ പപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര കടിയന്മാരാണ് ഇവറ്റങ്ങൾ. ഏത് ഇതാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ ഭയങ്കര കടിയായിരിക്കും കേട്ടോ. എൻ്റെ കൈ കണ്ടോ മത്സരിച്ചാണ് അവർ കടിക്കാൻ നിൽക്കണത്. അപ്പോൾ ഇതേ ഒരാളവിടെ ആ തിണ്ടൊക്കെ കടിച്ച് പൊട്ടിക്കുന്നുണ്ട് കണ്ടോ. കടിച്ച് കുട്ടികളാണ് അവരൊക്കെ. അതെ ഒരു ഫോട്ടോ എടുക്കാൻ അവരുടെ അടുത്ത്. അതെ വാ പൊന്നിച്ച് വാ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അവിടെ തന്നെ ഒരു കോഫി ഷോപ്പിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകണത്. അതെ വാവിയും ചേട്ടനും കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇത് പെഡൽ ബോട്ടാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെ അതിൻ്റെ വീഡിയോ ആണ് കുറേ പേര് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഓടിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പോയ ആൾക്കാരടുത്ത് ചോദിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ മുമ്പ് പോയിരുന്നതാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ചവിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ അപ്പോൾ ഇതേ ഓരോരുത്തർ വളരെയധികം എന്താ പറയുക ആവേശത്തോടു കൂടിയിട്ട് കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. കോഫി ഷോപ്പിനകത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്താ പറയുക ഇത് അതിന് നടത്തിപ്പുകാരൊക്കെയാണ് തോന്നുന്നത് അവിടെ നിൽക്കുന്നത് തോന്നലാണ് കേട്ടോ. സത്യമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇതേ അവിടെ അകത്തേക്ക് കയറുന്നുണ്ട്. ശുഭദേ അകത്തേക്ക് പോയിട്ടുണ്ട്. ചേട്ടന്മാരും പോയിട്ടുണ്ട്. ഇതേ ഉണ്ണിനെയൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ദോശയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി ഐസ്ക്രീം എന്ന് പറഞ്ഞോടുകൂടി ഞാനും ഐസ്ക്രീമിലേക്ക് മാറി. അങ്ങനെ കുട്ടികളെല്ലാവരും ഐസ്ക്രീമിലേക്ക് മാറി. അപ്പോൾ ഇതേ അവരെല്ലാവരും ഇതേ വിക്രം ചേട്ടൻ അവിടെ നിന്നിട്ട് ശുഭയുടെ ഹസ്ബൻഡാണ് വിക്രം ചേട്ടൻ അവിടെ നിന്നിട്ട് ഓർഡർ കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സിംഗത്തിൻ്റെ തലയൊക്കെയാണ് എനിക്ക് തോന്നുന്നു മോഗ്ലിയുടെ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കിങ്ങനത്തെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇതേ ഒരു സിംഹത്തിൻ്റെ പുറത്താണ് അവിടെ കയറിയിരിക്കുന്നത്. അടുത്ത ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ യൂട്യൂബ് ചാനലാണോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്റ്റേണൽ സൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാനതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതേ അവരവിടെ ഇരുന്ന് കളിക്കുക. ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവരുടെ കൂട്ടത്തിൽ ബാക്കി കുട്ടികളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഇതേ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പേരൊക്കെ ഇഷാൻ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞു. എനിക്ക് എല്ലാ പേരും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതേ അടുത്തത് ബോട്ട് കയറുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ചേട്ടനാന്ന് തോന്നുന്നുണ്ട് അവിടുത്തെ ഇൻചാർജ് കേട്ടോ. അപ്പോൾ ഇതേ കുട്ടികളുണ്ട് വെയിറ്റിംഗ്. അപ്പോൾ നമ്മളുടെ ഫാം വിസിറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ പാർക്കിലേക്കാണ് പോണേ. പാർക്ക് നഴ്സറി ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, ഇരുട്ടായതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ കാക്കത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സീഷോർ എന്ന് പറഞ്ഞ ഫാം ഉള്ളത്. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ, ഈവനിംഗ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്യാവശ്യം കോഫി ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സീഷോർ ഫാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് പോകാനുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.